കോവിഡ് മാനദണ്ഡം ലംഘിച്ചാൽ കയ്യോടെ പിടികൂടി പിഴ ഈടാക്കാൻ വളരെ ആത്മാർത്ഥതയാണ് പോലീസിന്. എന്നാൽ ഇപ്പോൾ പോലീസ് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി ആരോപണം. നീന്തൽക്കുളം തുറക്കാൻ പാടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നറിയിപ്പിനിടയിലും മലമ്പുഴയിൽ പോലീസ് വാഹനത്തിലെത്തിയ ട്രെയിനുകൾ മണിക്കൂറുകളോളം പരിശീലനം നടത്തിയതായി റിപ്പോർട്ടുകൾ. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന നീന്തലിന്റെ ദൃശ്യങ്ങൾ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു. ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക അനുമതിയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്നാൽ എന്ത് കാരണം പറഞ്ഞാണ് അനുമതി നേടിയത് എന്ന് വ്യക്തമല്ല. കല്ലേക്കാട് എയർ ക്യാമ്പിൽ നിന്നാണ് പോലീസുകാരുമായി വാഹനം മലമ്പുഴയിലെത്തിയത്. സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കാൻ ആത്മാർത്ഥത കാണിക്കുന്ന പോലീസ് സ്വന്തം കാര്യം വന്നപ്പോൾ ചുവട് മാറ്റുന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അതേസമയം കോവിഡ് ലോക്ക്ഡൌണിന് പിന്നാലെ പോലീസിന് പിണറായി സർക്കാർ നൽകിയ അമിതാധികാരം കൂടിയതോടെയാണ് സാധാരണക്കാരായ ഇവിടുത്തെ മനുഷ്യരെ പോലീസ് വേട്ടമൃഗങ്ങളെ പോലെ സമീപിക്കുന്നത്. അരി വാങ്ങാൻ ഇറങ്ങിയവരും കൂലിപ്പണിക്ക് പോയവരും കല്യാണവരനുമൊക്കെ തെരുവിൽ പോലീസിന്റെ ക്രൂരമായ വേട്ടയാടലിന് ഇരയാവുന്നത്. പട്ടിണിപ്പാവങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന കോടികളാണ് ഇങ്ങനെ ഓരോ ദിവസവും ഖജനാവിലെത്തുന്നത്. ഒരു ദിവസം നിശ്ചയിച്ച തുക പിഴ ഇനത്തിൽ അടയ്ക്കണമെന്ന ഉന്നതങ്ങളിൽ നിന്നുള്ള ഉത്തരവ് കർശനമായി പാലിക്കാനാണ് പോലീസിന്റെ വ്യാപക പെറ്റിയടി. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും കോട്ടത്തേക്കൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടത്രേ. കോവിഡ് പ്രതിസന്ധിയിൽ ഖജനാവ് കാലിയാവാതിരിക്കാനാണ് വലിയ ഏമാന്മാരുടെ സ്പെഷ്യൽ നിർദ്ദേശം. ഇത് അപ്പടി പാലിച്ചില്ലെങ്കിൽ എട്ടിന്റെ പണി ഉറപ്പാണ്. ഇത് പേടിച്ച് പാവം പോലീസുകാർ വഴിയിൽ കാണുന്നവർക്കെല്ലാം പിഴയിടും. ഹെൽമറ്റ് വയ്ക്കാത്തവരുടെ പേരിൽ പോലും പകർച്ചവ്യാധി നിയന്ത്രണം ലംഘിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. പുതിയ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം പോലീസിനും സെക്ടറൽ മജിസ്ട്രേറ്റർമാർക്കും കൂടുതൽ അധികാരം കിട്ടിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്ക് 2 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടെയോ വിധിക്കാം. ഈ അധികാരം ഉപയോഗിച്ചാണ് പോലീസ് നടപടികളിലേറെ. സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കുന്നവർക്കെതിരെ സാമൂഹ്യ അകലം പാലിച്ചില്ലെന്ന പേരിൽ കേസെടുക്കുന്നതും പോലീസിന്റെ മറ്റൊരു വിനോദമാണ്. ഇതിനെ ചോദ്യം ചെയ്താൽ വായിലിരിക്കുന്ന പുളിച്ച തെറി കേൾക്കേണ്ടി വരും. മാത്രമല്ല കയ്യിലിരിക്കുന്ന സാധനങ്ങൾ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞെന്നും വരാം. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനിടെ പോലീസുകാരിൽ നിന്നുണ്ടാവുന്ന മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതികൾ വ്യാപകമായതിന് പിന്നാലെ DGP ഇടപെടലും വളരെ ശ്രദ്ധേയമായിരുന്നു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ നിയമം നടപ്പാക്കേണ്ടത് അങ്ങേയറ്റം മാന്യമായ രീതിയിൽ ആയിരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർമാർ ഇക്കാര്യം പ്രത്യേകം നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് ട്രാഫിക് ഡ്യൂട്ടികൾ നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് ജോലി നോക്കേണ്ടി വരുന്നത്. എന്നാൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അതിരുവിട്ട് പെരുമാറാൻ പാടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഓർമ്മിപ്പിച്ചു. കോവിഡ് ട്രാഫിക് നിയന്ത്രണങ്ങളുടെ ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അതിരുകടക്കുന്നതായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം. അതേസമയം കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ കേരള പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായത് നിരവധി പേരാണ്. ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്നതോടെ പോലീസ് പരിശോധനയിൽ ഇളവ് വരുത്താനും തീരുമാനമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.